ലൈഫ് മിഷൻ കോഴ ഇടപാട് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് ജാമ്യമില്ല. ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്ന ശിവശങ്കറിന്റെ അപേക്ഷ കൊച്ചിയിലെ വിചാരണ കോടതി തള്ളി. ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് വേണമെന്ന കേസിലെ പ്രതിയായ സന്തോഷിപ്പന്റെ ആവശ്യവും കോടതി അംഗീകരിച്ചില്ല. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. ലൈഫ് മിഷൻ കോഴ ഇടപാട് കേസിലെ ഒന്നാം പ്രതിയായ എം ശിവശങ്കറിന്റെ ഇടക്കാല ജാമ്യഹർജിയാണ് കൊച്ചിയിലെ പ്രത്യേക കോടതി തള്ളിയത്. ചികിത്സയ്ക്കായിട്ട് തനിക്ക് ഇടക്കാല ജാമ്യം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ശിവശങ്കർ കോടതിയെ സമീപിച്ചത്. എന്നാൽ ശിവശങ്കറിന് നിലവിൽ ചികിത്സ നൽകുന്നുണ്ടെന്നും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും ഇഡി നേരത്തെ തന്നെ കോടതി അറിയിച്ചിരുന്നു. ഇഡിയുടെ വാദങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പ്രത്യേക കോടതി ഈ ജാമ്യഹർജി തള്ളിയത്. ഈ ലൈഫ് മിഷൻ കോഴ ഇടപാടിൽ തനിക്ക് പങ്കില്ല എന്നുള്ള ഒരു വാദമാണ് എം ശിവശങ്കർ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ ലൈഫ് മിഷൻ കോഴ ഇടപാടിലെ മുഖ്യ ആസൂത്രകൻ ശിവശങ്കർ തന്നെയാണ് എന്നുള്ള ഒരു ആരോപണം തന്നെയാണ് ഇഡി ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ കൊച്ചിയിലെ പ്രത്യേക കോടതിയാണ് ശിവശങ്കറിന്റെ ഇടക്കാല ജാമ്യഹർജി തള്ളിയത്. നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ച വേളയിൽ സ്ഥിരജാമ്യാപേക്ഷ ജൂലൈയിലേക്ക് മാറ്റിക്കൊണ്ട് ഇടക്കാല ജാമ്യത്തിന് ആവശ്യമെങ്കിൽ പ്രത്യേക കോടതിയെ സമീപിക്കാമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക കോടതിയിൽ ഇത്തരമൊരു അപേക്ഷ ശിവശങ്കർ നൽകിയത്. ഒപ്പം തന്നെ ഈ കേസിലെ ഏഴാം പ്രതി യൂണിടാക് എംഡിയുമായിട്ടുള്ള സന്തോഷ് ഇപ്പൻ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് തേടിക്കൊണ്ട് നൽകിയ അപേക്ഷയും പ്രത്യേക കോടതി തള്ളിയിട്ടുണ്ട്. തന്റെ പാസ്പോർട്ട് വിട്ടുകിട്ടണമെന്നുള്ള ആവശ്യമായിരുന്നു സന്തോഷ് ഇപ്പൻ ഉന്നയിച്ചിരുന്നത്.